നമസ്കാരം മുദ്ര ന്യൂസിലേക്ക് സ്വാഗതം മാലിന്യം വലിച്ചെറിയൽ മുക്ത പദ്ധതിക്ക് പുനലൂരിൽ തുടക്കമായി അജൈവ മാലിന്യം സംസ്കരിക്കുന്നതിൽ സംസ്ഥാനത്ത് ഒന്നാം സ്ഥാനത്താണ് പുനലൂർ നഗരസഭ എന്നാൽ ഇന്നത്തെ ഏറ്റവും വലിയ പ്രതിസന്ധി മാലിന്യം വലിച്ചെറിയൽ തന്നെയാണെന്നും കേരളത്തിന്റെ ഈ സംസ്കാരം മാറണമെന്നും നഗരസഭ താൽക്കാലിക ചെയർമാൻ വി പി ഉണ്ണികൃഷ്ണൻ യോഗം ഉദ്ഘാടനം ചെയ്തു പറഞ്ഞു രാധാസ് ചൗക്കറോഡ് പുനലൂർ സംസ്ഥാന സർക്കാർ നടപ്പിലാക്കിയ മാലിന്യം വലിച്ചെറിയൽ മുക്ത പദ്ധതിയുടെ ഭാഗമായാണ് ഇന്ന് പുനലൂർ പട്ടണത്തിലെ വിവിധ സ്ഥലങ്ങളിൽ നഗരസഭയുടെ നേതൃത്വത്തിൽ ശുചീകരിച്ചത് പരിസ്ഥിതി സൗഹൃദ മാലിന്യ സംസ്കരണം പൂർണ്ണമായ അർത്ഥത്തിൽ നടപ്പിലാക്കുന്നതിനു വേണ്ടി മനുഷ്യൻ പലതര പരീക്ഷണ ഘട്ടത്തിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നു മനുഷ്യജീവിതത്തിൽ നിന്നും ഉത്ഭവിക്കുന്ന ജൈവ അജൈവ മാലിന്യങ്ങൾ അപരനും ഭൂമിക്കും വായുവിനും വെള്ളത്തിനും ഹനിക്കാതെ ഹരിതചട്ടം പാലിച്ച് സംസ്കരിക്കേണ്ടത് ഓരോ മനുഷ്യന്റെയും ഉദാന്തവും പരമവുമായ ഉത്തരവാദിത്തമാണെന്ന് നഗരസഭ താൽക്കാലിക ചെയർമാൻ വി പി ഉണ്ണികൃഷ്ണൻ പറഞ്ഞു ഇപ്പോൾ ബസ്സിൽ പോകുമ്പോൾ മാലിന്യങ്ങൾ പുറത്തേക്ക് വലിച്ചെറിയുക അപ്പോൾ കടകളിൽ നിന്നുള്ള മാലിന്യം റോഡിലേക്ക് വലിച്ചെറിയുക അപ്പോൾ മാലിന്യ കേരളത്തിൻ്റെ സംസ്കാരം തന്നെ മാറ്റേണ്ടിയിരിക്കുന്നു ആളുകൾ ഇപ്പോൾ അയൽവക്കക്കാരൻ്റെ പുരയിടത്തിലേക്ക് മാലിന്യം വലിച്ചെറിയുന്ന രീതിയൊക്കെ ഇപ്പോൾ നമ്മുടെ സംസ്കാരത്തിൻ്റെ ഭാഗമായി ഇവിടെ ഉണ്ട് അപ്പോൾ ആ സംസ്കാരമൊക്കെ മാറ്റിവെച്ചുകൊണ്ട് പുതിയ ഒരു രീതിയിലേക്ക് വലിച്ചെറിയൽ മുക്ത കേരളം എന്നുള്ള നിലയിലേക്ക് നമ്മൾ കാര്യങ്ങൾ കാണണം നമുക്ക് നമ്മുടെ മാലിന്യങ്ങൾ സംസ്കരിക്കുവാനും അത് കൃത്യമായി നമ്മുടെ RRF എത്തിക്കുവാനും ഒക്കെയുള്ള മാർഗങ്ങളുണ്ട് എന്നിരിക്കെ അത് പ്രത്യേക ബാഗുകളിലാക്കി സൂക്ഷിക്കുവാൻ നമ്മുടെ നഗരസഭ ആരോഗ്യ വിഭാഗം നമ്മുടെ പിന്നെ ഈ കടകളിലും ഒക്കെ നിർദ്ദേശം നൽകിയിട്ടുണ്ട് അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് അവർ കൃത്യമായി അത് ഏറ്റെടുക്കുകയും നടത്തുകയും വേണം അപ്പോൾ അത്തരത്തിൽ നമുക്ക് ചെയ്താൽ നമ്മുടെ റോഡുകളിലോ മറ്റ് പ്രദേശങ്ങളിലോ വെളിമ്പ്രദേശങ്ങളിലോ മറ്റും മാലിന്യങ്ങൾ ഇല്ലാതെ ആക്കാൻ നമുക്ക് സാധിക്കും അപ്പോൾ അത്തരത്തിൽ നമ്മൾ മാറണം എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് നമ്മുടെ ഇപ്പോൾ ഇവിടെ ഈ കോളേജ് ഓഫ് കൊമേഴ്സിന് താഴെയുള്ള ഈ മാലിന്യ ഉള്ള ഭാഗങ്ങൾ നമ്മൾ ക്ലീൻ ചെയ്യുവാനാണ് തീരുമാനിച്ചിരിക്കുന്നത് നേരത്തെ നമുക്കറിയാം ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ പിന്നെ ഇവിടെ ഈ പ്രദേശം ക്ലീൻ ചെയ്തിരുന്നു എന്നാൽ വീണ്ടും അവിടെ നമ്മൾ ഒട്ടിച്ചിരുന്ന ബാനറടക്കം ഇളക്കിക്കൊണ്ട് വീണ്ടും അവിടെ മാലിന്യ കൂമ്പാരമാക്കി മാറ്റുവാനുള്ള ശ്രമം അവലംബനീയമാണ് ഈ പ്രദേശത്തെ കടകളിൽ നിന്നുള്ള മാലിന്യമാണ് ഇത് എന്നാണ് മനസ്സിലാക്കുന്നത് അതുകൊണ്ട് ദയവായി നമ്മുടെ വ്യാപാരികൾ അതുപോലെ ഈ പ്രദേശത്തുള്ളവർ ഈ മാലിന്യം ഇവിടെ നിക്ഷേപിക്കരുത് അതിന് അവർക്ക് അവരുടെ കൈകളിലുള്ള ബാഗുകളിൽ നിക്ഷേപിച്ച് നമ്മുടെ ഹരിതകർമ്മസേന അംഗങ്ങളെ ഏൽപ്പിക്കുകയാണ് നമ്മുടെ പ്രത്യേകിച്ച് നമ്മുടെ ടൗൺ ക്ലീൻ ആക്കുന്ന ഹരിതകർമ്മ സേനാംഗങ്ങളുണ്ട് അവരെ ഏൽപ്പിക്കുക എന്നുള്ളതാണ് അതിനുള്ള മാർഗം തീർച്ചയായും അതവർ നടത്തണം എന്ന് പറഞ്ഞുകൊണ്ട് ഇത് ഔപചാരികതയുടെ പേരിൽ ഇത് ഉദ്ഘാടനം ചെയ്ത് അറിയിക്കുന്നു നന്ദി നമസ്കാരം അജൈവ മാലിന്യം വീടുകളിൽ നിന്നും കളക്ട് ചെയ്ത് സംസ്കരിക്കുന്നതിന് പ്രത്യേക സംവിധാനങ്ങൾ പുനലൂർ നഗരസഭയിൽ നടപ്പിലാക്കിയിട്ടുണ്ട് ഉറവിടത്തിൽ സംസ്കരിക്കാൻ സാധ്യമല്ലാത്തവർക്ക് പൊതു സംവിധാനം ഉപയോഗപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് കമ്മ്യൂണിറ്റി ബയോഗ്യാസ് പ്ലാന്റുകളും ബയോബിൻ എന്നിവ വീടുകളിൽ സ്ഥാപിച്ചിട്ടുള്ളത് എന്നാൽ പുനലൂർ പട്ടണത്തിലെ കടകളിൽ നിന്നും വലിച്ചെറിയുന്ന വേസ്റ്റാണ് ഇന്നത്തെ ഏറ്റവും വലിയ പ്രശ്നമായി തുടരുന്നത് കട ഉടമകൾ വേസ്റ്റുകൾ വലിച്ചെറിയാതെ നഗരസഭയുമായി സഹകരിച്ചു പോകണമെന്ന് ചെയർമാൻ അഭ്യർത്ഥിച്ചു തുടർന്നും വാർഡ് തലത്തിലും സ്കൂളുകളിലും സ്ഥാപനങ്ങളിലും വലിച്ചെറിയൽ മുക്ത ക്യാമ്പയിനുകൾ നഗരസഭയുടെ ആഭിമുഖ്യത്തിൽ നടത്തും മുൻ നഗരസഭാ ചെയർമാൻ നിമ്മി എബ്രഹാം ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വസന്തരഞ്ജൻ പ്രതിപക്ഷ നേതാവ് ജി ജയപ്രകാശ് കൗൺസിലർമാരായ റഷീദ് കുട്ടി സോണി സതീഷ് ജ്യോതി സന്തോഷ് HI അരുൺ എന്നിവർ നേതൃത്വം നൽകി പുനലൂർ ശ്രീനാരായണ കോളേജ് ഫോർ സ്റ്റഡീസ് വിദ്യാർത്ഥികളും അധ്യാപകരായ റിഞ്ചു സജീവ് നവകേരള മിഷൻ ഉദ്യോഗസ്ഥൻ ബിനു അലക്സ് നഗരസഭ ഹെൽത്ത് ഉദ്യോഗസ്ഥർ എന്നിവരും പങ്കെടുത്തു കത്തിക്കാനോ പാടില്ല എന്നും അങ്ങനെ ചെയ്താൽ ഉണ്ടാകുന്ന പാരിസ്ഥിതിക പ്രശ്നങ്ങളെ കുറിച്ചും നിയമ നടപടികളെ കുറിച്ചും വ്യക്തമായ ധാരണ ഇന്ന് എനിക്കുണ്ട് മാത്രമല്ല അത്തരം പ്രവൃത്തികൾ ഭാവി തലമുറയെയും പരിസ്ഥിതിയെയും പ്രതികൂലമായി ബാധിക്കുമെന്ന
ശാസ്ത്ര സത്യവും എനിക്കറിവുണ്ട്. അതുകൊണ്ട് ഞാൻ കാരണമുണ്ടാകുന്ന ഒരു തരത്തിലുള്ള മാലിന്യവും വലിച്ചെറിയുകയോ കത്തിക്കുകയോ ചെയ്യില്ലെന്നും നഗരസഭ നിർദ്ദേശിക്കുന്ന വ്യവസ്ഥകൾക്കനുസരിച്ച് കൈകാര്യം ചെയ്യുമെന്നും ഇതിനാൽ പ്രതിജ്ഞ ചെയ്യുന്നു. ക്യാമ്പയിൻ വലിച്ചെറിയൽ മുക്ത കേരളം എന്ന ഗവൺമെൻറ്റിൻ്റെ പ്രോജക്റ്റുമായിട്ട് ബന്ധപ്പെട്ടാണ് ഈ മാലിന്യങ്ങളെല്ലാം നമ്മുടെ ഈ റോഡിൻ്റെ സൈഡുകളിൽ കൂമ്പാരമായി കടക്കാരെല്ലാം നിക്ഷേപിക്കുന്നത്. അതിനെ അത് വൃത്തിയാക്കി നഗരത്തെ വൃത്തിയാക്കുക എന്നുള്ളതാണ് നമ്മുടെ പ്രോജക്റ്റ്. അതുപോലെ തന്നെ ഈ കടക്കാർ എല്ലാ വേസ്റ്റുകളും കൊണ്ടുവന്ന് എവിടാണോ സ്ഥലം കാണുന്നത് അവിടോട്ട് കൊണ്ടുവന്ന് ഡംപ് ചെയ്യുന്ന ഈ പ്രവർത്തനം നമുക്ക് തടഞ്ഞ് നിർത്തിയേ പറ്റത്തുള്ളൂ. അപ്പോൾ അതിൻ്റെയൊക്കെ ആഭിമുഖ്യത്തിൽ ഇന്ന് നമ്മൾ വലിച്ചെറിയൽ മുക്ത കേരളം എന്ന പരിപാടി ഇന്നിവിടെ ഉദ്ഘാടനം ചെയ്യുകയാണ്. റിപ്പോർട്ടർ സുരാജ് പുനലൂർ. രാധാസ് ചൗക്ക റോഡ് പുനലൂർ. രണ്ട് പതിറ്റാണ്ടിലേറെയായി പുനലൂർ നിവാസികളുടെ വസ്ത്രസങ്കല്പങ്ങൾക്ക് മാറ്റുകൂട്ടിയ പുനലൂർ രാധാസ് കൂടുതൽ വിശാലതയിലേക്ക് നവീകരിച്ചിരിക്കുന്നു. പരിശുദ്ധ പട്ടിൽ തീർത്ത വിവാഹ വസ്ത്രങ്ങളും വർണ്ണവിസ്മയങ്ങളും മോഡേൺ ട്രഡീഷണൽ ജെൻസ് വെയർ കിഡ്സ് വെയർ തുടങ്ങി നിങ്ങൾ ആഗ്രഹിക്കുന്ന വസ്ത്രസങ്കല്പങ്ങൾ പുനലൂർ രാധാസിലെ വിപുലീകരിച്ച ശേഖരത്തിൽ നിന്നും സ്വന്തമാക്കാം. കോവിഡിനെതിരെ കരുതലിനും ജാഗ്രതയ്ക്കും മുൻഗണന നൽകുന്ന പുനലൂർ രാധാസ് മുഴുവൻ സ്റ്റാഫിനും വാക്സിൻ എടുത്തും സർക്കാർ കോവിഡ് മാനദണ്ഡം പാലിച്ചും തുറന്നു പ്രവർത്തിച്ച് ജനസുരക്ഷ ഉറപ്പാക്കുന്നു. കാലങ്ങളായി ഉപഭോക്താക്കൾ വിശ്വാസമർപ്പിച്ച രാധാസ് സ്പെഷ്യൽ റേറ്റിനും മനസ്സിനിണങ്ങിയ വസ്ത്രശേഖരത്തിനും ഗുണമേന്മയ്ക്കും കോട്ടം വരാതെ മുന്നോട്ടു പോകാൻ പുനലൂർ രാധാസിനെ പ്രാപ്തരാക്കിയ പ്രിയ ഉപഭോക്താക്കൾക്ക് ഒരായിരം നന്ദി. രാധാസ് ചൗക്ക റോഡ് പുനലൂർ.